പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിക്കാത്തിടത്തോളം അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക കേരളത്തിനായിരിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നാണ് VHP ഉന്നയിക്കുന്ന ആവശ്യം. കേരളത്തിനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനാണ് ഇവരുടെ പ്രവർത്തനം. ഇതിന് CPM ഒത്താശയും ഉണ്ട്. ഇത്തരം സംഘടനകളെ കൂട്ടുപിടിച്ചാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും CPM ഭരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? വിശ്വാസികൾക്കെതിരെ ആയിരക്കണക്കിന് കേസുകൾ എടുക്കാൻ അത്യുത്സാഹം കാണിച്ച സർക്കാർ പൊതുവേദിയിൽ പെൺകുട്ടിയെ അവഹേളിച്ച സമസ്ത നേതാവിനെതിരെ ചെറുവീരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇത് കേരളത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗം തന്നെയായി വിലയിരുത്തപ്പെടുന്നു. കേരളം മതഭീകരവാദികളുടെ കൈപ്പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ആശങ്കകളായി പുറത്തുവരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് മലബാർ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക രാജ്യം രൂപീകരിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും 2010 മുഖ്യമന്ത്രിയായിരിക്കെ VS അച്യുതാനന്ദൻ ഡൽഹിയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. കേരളം ഭാരതത്തിലെ മതഭീകരതയുടെയും മതരാഷ്ട്രവാദത്തിന്റെയും തലസ്ഥാനമായി മാറുകയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന് ബൗദ്ധികവും സംഘടനാപരവും സാമ്പത്തികവുമായ അരങ്ങൊരുക്കലുകൾ നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സിമി എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കളാണ് പിന്നീട് NDFന്റെയും തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെയും രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ആഭ്യന്തര വകുപ്പും ഇന്റലിജൻസ് വിഭാഗവും ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ട വസ്തുതയാണിത്. സംഘടന രൂപീകരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയതുൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ അവരുടെ കൈകളുണ്ട് എന്ന് ആർക്കാണറിയാത്തത്? പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകര സംഘടനയാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണ്. ഭീകരവാദ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രത്തിൽ പരസ്യം നൽകുന്നത് കേരള സർക്കാർ നിർത്തലാക്കിയത്. അതിന്റെ തുടർച്ചയായാണ് അവർക്ക് അവരുടെ പത്രസ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഹാദിയ കേസിൽ ഹൈക്കോടതി വിധി എതിരായപ്പോൾ കോടതിയിലേക്ക് അക്രമാസക്തമായ മാർച്ചിന് നേതൃത്വം നൽകിയതും മറ്റാരുമല്ല പാലക്കാട് RSS പ്രവർത്തകനായ സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ കേസിൽ സംസ്ഥാനാന്തര ഗൂഢാലോചന ഉണ്ട് എന്ന് അന്വേഷണ സംഘം ഒരു കൺഫ്യൂഷനുമില്ലാതെ വ്യക്തമാക്കിയിരുന്നു. മറ്റു പലരുടെയും മൗനാനുവാദത്തോടെയും ആശീർവാദത്തോടെയും NDF ഏറ്റെടുത്ത് നടപ്പിലാക്കിയ മാറാട് കലാപത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് കലാപം അന്വേഷിച്ച ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവയൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദം വെളിവാക്കാൻ മതിയായ തെളിവുകളാണ്. അടുത്തിടെ കർണാടകയിൽ നടന്ന ഹിജാബ് വിഷയത്തിന് പിന്നിൽ പോലും പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യക്തമായ ആസൂത്രണവും പങ്കാളിത്തവുമുണ്ട്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയത് ഏതാനും നാളുകൾക്ക് മുൻപാണ്. ഹിജാബ് വിവാദം ഉയർത്തി സമൂഹത്തിൽ വിഭാഗീയതയും അസ്ഥിരതയും സൃഷ്ടിച്ചതിൽ കർണാടക ഹൈക്കോടതിയും പോപ്പുലർ ഫ്രണ്ടിന് നേരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഹിജാബ് നിരോധനം ശരിവെച്ച ജഡ്ജിമാർക്ക് നേരെ പോലും വധഭീഷണിയുണ്ടായി. മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ UPയിലെ ഹത്രാസൽ കലാപമുണ്ടാക്കാൻ പോയ മലയാളിയായ സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനാണ് എന്ന കാര്യവും ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. ഇത്തരം വസ്തുതകൾക്കെല്ലാം നേരെ ബോധപൂർവം കണ്ണടച്ചുകൊണ്ടാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അഗ്നിരക്ഷാ സേന ഭീകരവാദികളുടെ ആതിഥ്യം സ്വീകരിച്ചതും അവർക്ക് പരിശീലനം നൽകിയതും. ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ VHP ആവശ്യപ്പെട്ടിരിക്കുന്ന ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യം വളരെ ശക്തമായി പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.